ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാത ചിന്തയും. അക്കാലം ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നത്. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു അന്തരിച്ചു. വ്യാഴാഴ്ചയായിരുന്നു അത്. പക്ഷേ കോഴിക്കോട്ട് അറിഞ്ഞത് ശനിയാഴ്ച. അപ്പോഴേക്കും ശനിയാഴ്ചത്തെ പത്രം പുറത്തിറങ്ങി. അതിൽ ആ വലിയ വാർത്ത കൊടുക്കാനായില്ല. അടുത്ത ലക്കം പുറത്തു വന്നത് അടുത്ത ചൊവ്വാഴ്ചയാണ്. അങ്ങനെ 1928 സെപ്റ്റംബർ 25 വലിയ പ്രാധാന്യത്തോടെ മാതൃഭൂമി ഗുരുസമാധി റിപ്പോർട്ട് ചെയ്തു. വൈകിയതിൽ ഖേദിച്ചുകൊണ്ട് കോഴിക്കോട് സെപ്റ്റംബർ 24 ശ്രീനാരായണ ഗുരുസ്വാമികളെ കുറച്ചു ദിവസമായി ബാധിച്ചിരുന്ന ദേഹാസ്വാസ്ഥ്യം വിഷമിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ഈ വിവരമറിയിച്ചുകൊണ്ടുള്ള കമ്പി സ്ഥലത്തെ ചില പൗരന്മാർക്കും പത്രങ്ങൾക്കും വെള്ളിയാഴ്ച തന്നെ കിട്ടിയിരുന്നെങ്കിലും ആ വിവരം ഞങ്ങൾക്കറിവായത് ശനിയാഴ്ച രാവിലെ മാത്രമാണ്. അതുകൊണ്ടാണ് എത്രയും പ്രാധാന്യമേറിയ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരം കഴിഞ്ഞ ലക്കത്തിൽ തന്നെ പ്രസിദ്ധപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നത്. ഒരു മഹൽ ജീവിതത്തിൻ്റെ പര്യവസാനം എന്നാണ് മാതൃഭൂമി ഗുരുവിൻ്റെ വിയോഗത്തെ വിലയിരുത്തിയത്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീണ്ട അനുശോചന വാർത്തകളും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. അക്ഷരാർത്ഥത്തിൽ മലയാളി വിതുമ്പിയ നാളായിരുന്നു അത്. അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താലഖിലാഗമത്തിനും.